നിൽക്കുന്നത് വി കെ പ്രശാന്തിന്റെ മണ്ഡലമായ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് വട്ടിയൂർക്കാവിന്റെ എം എൽ എ ആണ് വി കെ പ്രശാന്ത്. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ജനങ്ങൾ എത്രമാത്രം സന്തുഷ്ടരാണെന്ന് നമുക്കറിയാം. അതിനായി അവരോട് തന്നെ നമുക്ക് ചോദിക്കാറിയാം. ഓ, മറ്റേ പുള്ളി എത്ര ഇവിടുന്ന് പോയോടുകൂടി തീർന്നു. മറ്റേ മുരളീധരനെ അവിടെ ഇവിടുത്തെ കഴിഞ്ഞ് എന്നുവെച്ചാൽ ഇവിടെ നിന്നൊക്കെ പോയല്ലേ. അല്ല, ഇനി വന്നാലും പുള്ളി തന്നെ നല്ല ഇതായിട്ട് പോയെന്നെ. ഇപ്പം തന്നെ മറ്റേ ഓപ്പറേഷൻ്റെ ഇതിലൊക്കെ അവരെ ഇതിൽ ഓടകളൊക്കെ ശരിയാക്കണം. നല്ല ഇതായിട്ട് പോയെന്നെ. ഓ ഓ ഓ നല്ല ഓ നല്ല നല്ല നല്ലത്. ഓ, ഇപ്പം അതിന് പകരം തന്നെ പ്രശാന്ത് നല്ല ഇതായിട്ട് പോയെന്നെ. ഓ ഓ ആ അങ്ങനെയൊക്കെ പോകണം. അതാ നല്ല അതെ അതെ. വേറെ പറയാനൊന്നുമില്ല. ആ കുഴപ്പമൊന്നുമില്ല. ശരി. 3 വർഷമായിട്ട് 30-ന്റെ അവിടെ ഒരു പോസ്റ്റിൽ ലൈറ്റ് പോയിട്ട് ഇന്ന് വരെ ഇട്ടിട്ടില്ല. ഒരിക്കൽ ഇത്തവണ കൊണ്ടിട്ടു. അത് 2-3 വർഷം കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പോയി. പിന്നെ അതിന് ശേഷമൊന്നും ഇട്ടില്ല. അത് മാത്രമേ ഉണ്ട്. ബാക്കി അവിടെയും നല്ല പ്രവർത്തനമാണ്. ഞാൻ കൂടുതലായിട്ട് ഇടപെട്ടിട്ടില്ല. എന്നാലും ആടെ തെറ്റില്ല എന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ മണ്ഡലത്തിലെ കുറേ കാര്യങ്ങൾ അങ്ങേരെ അറിഞ്ഞാൽ അങ്ങേര് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഞാൻ ഡയറക്റ്റ് പോയിട്ടില്ല, എന്നാലും അങ്ങനെയാണ് അറിവ്. നല്ലൊരു പിന്നെ ആളുകളോട് അപ്പോൾ അത് തന്നെ ഒരു വ്യക്തമാണല്ലോ. ഇത് മുരളീധരൻ്റെ മണ്ഡലമായിരുന്നല്ലോ. അങ്ങേര മേയറായതുകൊണ്ടാണ് ഇത് മാറി അങ്ങേർക്ക് കിട്ടിയത്. അതിൻ്റെ ഒരു ഇത് അങ്ങേർക്കുണ്ട് എന്നായി തോന്നുന്നത്. ഇതൊക്കെ ഞാൻ ആണ് അതിൻ്റെ ഒരു ഇത് അങ്ങേര് കാഴ്ച വയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ നാളെ മുരളീധരൻ വന്നാൽ ചിലപ്പോൾ മുരളീധരൻ കാരണം അങ്ങേർക്ക് ബേസിക്ക് കുറേ വോട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് കിട്ടിയെന്ന് വരും. ഞാനിതൊക്കെ പറഞ്ഞാലും ഇനി ആളുടെ പാർട്ടിയൊന്നുമല്ല. നല്ലതെന്ന് നോക്കുന്നത് കലേന്ന് എനിക്ക് തോന്നുന്നതിനെ വോട്ട് ചെയ്യുക. അത്രേ ഉള്ളു കേട്ടോ. നല്ല പ്രവർത്തനമാണ് വട്ടിയൂർക്കാവ്. ആ പ്രവർത്തനം നല്ലതാണ്. ആ ഭാഗത്ത് വട്ടിയൂർക്കാവും ആ ഭാഗത്തും നല്ല പ്രവർത്തനം.